ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലൊരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1/8 teaspoon ബേക്കിംഗ് സോഡ, 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon കൊക്കോ പൗഡർ, 1/2 cup മൈദ, പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് 2 muttas, 1/8 teaspoon സോൾട്ട്, വാനില എസൻസ്, ബുഷിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ 2 tablespoon, മിൽക്ക്, പിന്നെ കളർ മിസ്റ്റിൻ്റെ ലിക്വിഡ് ജെൽ, സൂപ്പർ റെഡ് ജെൽ കളറ്, ബട്ടർമിൽക്ക് തയ്യാറാക്കാൻ ആവശ്യമായ വിനീഗർ. ആദ്യം തന്നെ ബട്ടർമിൽക്ക് തയ്യാറാക്കി വയ്ക്കാം. 1/2 teaspoon വിനീഗർ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, മൈദ, ഇവ അരിച്ചെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ 1/2 cup പഞ്ചസാര കൂടി ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടു പോയതാണ്, അതുകൂടെ എടുത്തു വച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊക്കോ പൗഡറും എല്ലാം കൂടി നന്നായി മിക്സായി കഴിയുമ്പോൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കളറ് തന്നെ കൊക്കോ പൗഡറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ്, 2 muttas പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/2 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/2 cup പഞ്ചസാര ഇട്ട് കൊടുക്കാം. തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ബീറ്റ്റൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായി അലിയുന്നത് വരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് മുട്ട നന്നായി പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായി പതഞ്ഞ് ഈ ഒരു ഫോമിൽ വരണം. ഉണ്ടോ, വേവി ആയിട്ട്. വേവ്സ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ വേവ്സ് വരില്ലേ, ആ ഒരു ഫോമിൽ വേവ്സ് വരുന്നത് വരെയാണ് മുട്ട ബീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ റിബൺ ലൈക്ക് ടെക്സ്ചർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ജെൽ കളറാണ് എപ്പോഴും കളറ് കിട്ടാൻ നല്ലത്. അപ്പോൾ 1/6 drop കളറ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കളറ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡറും വിനീഗറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ബട്ടർമിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാച്ചസായിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കട്ട കൂടാൻ സാധ്യതയുണ്ട്. ബേക്കായി വരുമ്പോൾ അതിൽ അങ്ങനെ പൊടിയായിട്ടും കട്ടയായിട്ടും ഒക്കെ കാണും. അത് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് പല ബാച്ചസായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ ഇതിലേക്ക് 2 drop കളറ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത്രയും കളറുള്ളെങ്കിലും ബേക്കായി വരുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ടോട്ടൽ 8 drop കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം 6.5 inch ട്രേ ആണ് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്വയർ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മുട്ട പതഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ബേക്ക് ചെയ്യാനുള്ള പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാൻ വെച്ച് കൊടുത്ത് ഒരു 1/2 hour കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇതാ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് വിടുവിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് സ്പഞ്ചി കേക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് പ്ലീസ്.